അപ്പോൾ നമുക്കിന്ന് പഠിക്കേണ്ടത് കൺസ്ട്രക്ഷൻ ഓഫ് റെഗുലർ പോളിഗൺസ് പോളിഗൺസ് എന്ന് വെച്ചാൽ മൂന്നിൽ കൂടുതൽ മൂന്നിൽ കൂടുതൽ എന്ന് വെച്ചാൽ നാല് അല്ലെങ്കിൽ നാലിൽ കൂടുതൽ സൈഡ്സ് സൈഡ്സല്ല ക്ലോസ്ഡ് ഫിഗേഴ്സിനാണ് പോളിഗൺസ് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ആണ് സ്ക്വയർ റെക്റ്റാങ്കിൾ പെൻറ്റഗൺ എക്സഗൺ എക്സ്പെഗൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അങ്ങനെ രണ്ട് മെത്തേഡാണുള്ളത് ഇൻസ്ക്രൈബ് സർക്കിൾ മെത്തേഡും ആർക്ക് മെത്തേഡും അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് നമുക്ക് നോക്കാനുള്ളത് അതിൽ തന്നെ നോട്ടിനെ രണ്ട് ഈക്വൽ പാർട്ട്സ് ആക്കി മാറ്റാം ആദ്യം ഇൻസ്ക്രൈബ് സർക്കിൾ മെത്തേഡാണ് നമുക്ക് വരയ്ക്കേണ്ടത് അപ്പോൾ അതിന് നമ്മുടെ രണ്ട് പാർട്ടാക്കിയത് ലെഫ്റ്റ് സൈഡ് എടുക്കുക അപ്പോൾ നമ്മളെ ഫസ്റ്റ് പാർട്ടിൽ നമ്മളൊരു ലൈന് വരയ്ക്കുക ഈ ലൈൻ്റെ അളവ് നാല് സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത് അപ്പം നാല് സെൻറ്റിമീറ്റർ അളവിലുള്ള ഒരു റെഗുലർ ഹെക്സഗൺ ഹെക്സഗൺ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ആറ് സൈഡിലുള്ള ഫിഗറാണ് അപ്പോൾ ഒരു റെഗുലർ എക്സഗണാണ് നമുക്ക് വരക്കേണ്ടത് അപ്പോൾ നാല് സെന്റിമീറ്റർ ഒരു ലൈന് വരക്ക കുറച്ച് വലത്തോട്ട് കയറ്റിയിട്ട് വരക്ക എന്നിട്ട് അതിനെ എ എന്ന് നെയിം ചെയ്യുക എന്നിട്ട് എ സെൻറ്റർ ആക്കി വെച്ച് എ ബി റേഡിയസ് വരുന്ന രീതിയിൽ ഒരു സെമി സർക്കിൾ ബി പി എന്ന പേരുള്ള സെമി സർക്കിൾ വരക്കാം അതിനുശേഷം ഈ സെമി സർക്കിളിനെ നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം നമുക്ക് നമുക്കിവിടെ വരയ്ക്കേണ്ടത് ഹെക്സൺ ആയതുകൊണ്ട് തന്നെ ആറ് ഈക്വർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഇനി ഹെപ്റ്റഗൺ ആണ് വരക്കേണ്ടതെങ്കിൽ ഏഴ് ഈക്വൽ പാർട്സ് ആയിട്ടും ആണെങ്കിൽ എട്ട് ഈക്വൽ പാർട്സ് ആയിട്ടും ഡിവൈഡ് ചെയ്യണം അങ്ങനെ നമ്പർ ഓഫ് സൈഡ്സിനനുസരിച്ച് നമ്മൾ ആ സെമി സർക്കിളിനെ ഡിവൈഡ് ചെയ്യണം അപ്പം നമുക്കിവിടെ ആറ് ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു സെമി സർക്കിളിന് ചുറ്റുമുള്ള ആംഗിൾ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം അപ്പോൾ വൺ എയ്റ്റി ഡിവൈഡ് ബൈ ആ സിക്സ് എത്രയാണ് തേർട്ടി ഡിഗ്രി ആണ് അല്ലേ അപ്പോൾ ഈ തേർട്ടി ഡിഗ്രി പ്രൊട്ടാക്ടറിൽ എന്ത് ചെയ്യാ മാർക്ക് ചെയ്യുക ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഓരോരോ തേർട്ടി ഡിഗ്രി തേർട്ടി സിക്സ്റ്റി നയന്റി അങ്ങനെയുള്ള ആംഗിളുകൾ ഒന്ന് മാർക്ക് ചെയ്ത് നമ്പർ ചെയ്ത് അതിനുശേഷം എ യും രണ്ടാമത്തെ ഡിവിഷൻ പോയിന്റും ജോയിൻ ചെയ്ത് ലൈനും രണ്ടിനും പെർപൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക പെർപൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്ന മെത്തേഡ് എല്ലാവർക്കും അറിയായിരിക്കും പകുതി കൂടുതലെടുത്തിട്ട് മേലെ താഴെ ആർക്ക് കട്ട് ചെയ്യുന്നത് എന്നിട്ട് അങ്ങനെ രണ്ട് പെർപൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക എന്നിട്ട് ഈ പെർപൻഡിക്കുലർ ബൈസെക്ടർ ജോയിൻ ചെയ്യുന്ന പോയിന്റിനെ ഓ എന്ന് മാർക്ക് ചെയ്യുക ഇനി ഓ സെൻറ്റർ ആക്കി വെച്ചിട്ട് ഓ എ റേഡിയസ് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരക്കുക അതിനു ചുറ്റും ഒരു സർക്കിൾ വരക്കുക ഇനി എ ബി റേഡിയസ് വരുന്ന രീതിയിൽ ബി എന്ന പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു ആർക്ക് കട്ട് ആ പോയിന്റ് സിന്ന് മാർക്ക് ചെയ്യാം ഇനി സി സിന്ന് അതേപോലെ തന്നെ എ വി റേഡിയസിൽ നെക്സ്റ്റ് പോയിന്റിലേക്ക് ഡി എന്ന പോയിന്റിലേക്ക് ഒരാർക്ക് കട്ട് ചെയ്യുക ഇനി ഡി നിന്നും ഇതേപോലെ തന്നെ ഇ എന്ന പോയിന്റിലേക്ക് ആർക്ക് കട്ട് ചെയ്യുക ഇനി സ്കെയിൽ ഉപയോഗിച്ച് ബി സി എന്ന ലൈൻ ജോയിൻ ചെയ്യുക അതിനുശേഷം സി ഡി എന്ന ലൈൻ ജോയിൻ ചെയ്യുക നെക്സ്റ്റ് ഡി ഇ ജോയിൻ ചെയ്യുക ലാസ്റ്റ് ഇയും ടൂവും ജോയിൻ ചെയ്യുക ഇത്രയും കഴിഞ്ഞാൽ ഇൻസ്ക്രൈബ് സർക്കിൾ മെത്തേഡ് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ താഴെ ഇൻസ്ക്രൈബ് സർക്കിൾ മെത്തേഡെന്ന് ലെറ്ററിങ്ങിൽ എഴുതി വെക്കുക അപ്പോൾ നെക്സ്റ്റ് ആണ് ആർക്ക് മെത്തേഡ് അപ്പം ആർക്ക് മെത്തേഡ് രണ്ടാമത്തെ കളിയിലാണ് വരക്കേണ്ടത് അപ്പോൾ ആർക്ക് മെത്തേഡ് ചെയ്യാൻ വേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ ആദ്യം ലൈൻ എ ബി എന്നൊരു ലൈനെ വരക്കുന്നു നാല് സെൻറ്റിമീറ്ററിൽ എന്നിട്ട് എ സെൻറ്റർ ആക്കിയിട്ട് എ ബി റേഡിയസിൽ ഒരു ബി പി എന്നൊരു സെമി സർക്കിൾ വരക്കുന്നു നമുക്ക് എക്സൈഡ് ആണ് വരക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആർ ഈക്വൽ പാർട്സ് ആക്കി മാറ്റണം അപ്പോൾ ആ സെമി സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ ചെയ്ത പോലെ തന്നെ ആറ് ഈക്വൽ പാർട്സ് ആക്കി മാറ്റുക എന്നിട്ട് എ യും ടു ആറ് ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയിട്ട് നമ്മൾ അതിനെ നമ്പർ ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് നമ്പർ ചെയ്യണം എന്നിട്ട് എയും രണ്ടാമത്തെ ഡിവിഷൻ പോയിൻറ്റും ആ ലൈനുകൾ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക നെക്സ്റ്റ് ബി സെൻട്രായവ് എന്ന രീതിയിൽ എ ബി റേഡിയസ് എടുത്തിട്ട് നമ്മളൊരു ആർക്ക് കട്ട് ചെയ്യാം ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ ഒരു ആർക്ക് ആ സൈഡിൽ കട്ട് ചെയ്യാം അതിനുശേഷം എയും അഞ്ചാമത്തെ ഡിവിഷൻ പോയിന്റും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരക്കുക ആ ലൈന് ആ ആർക്ക് വരെ ടച്ച് ആവണം ആ പോയിന്റിന് നമ്മൾ സി എന്ന് മാർക്ക് ചെയ്യാം ഇനി ബി സി ജോയിൻ ചെയ്യുക അതിനുശേഷം സി എന്ന പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് എ ബി റേഡിയസിൽ ഒരു ആർക്ക് കട്ട് ചെയ്യാം അതിനുശേഷം എയും നാലാമത്തെ ഡിവിഷൻ പോയിന്റും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈന് വരക്കാം ഈ ലൈന് ആ ആർക്ക് വരെ കട്ടാവണം എന്നിട്ട് ആ പോയിന്റിനെ നമ്മൾ ഡി എന്ന് മാർക്ക് ചെയ്യുക നെക്സ്റ്റ് സി ഡി എന്ന ലൈൻ ജോയിൻ ചെയ്ത് വെക്കുക നെക്സ്റ്റ് ഡി എന്ന പോയിന്റ് ഒന്നും എ ബി റേഡിയസിൽ ഒരു ആർക്ക് കട്ട് ചെയ്ത് വെക്കുക വീണ്ടും എയും തേർഡ് ഡിവിഷൻ പോയിന്റും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈന് നേരത്തെ ആർക്ക് കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരക്കുന്ന ആ ഡിവിഷൻ പോയിന്റിനെ ഇ എന്ന് മാർക്ക് ചെയ്യുക നെക്സ്റ്റ് ഡി ഇ ജോയിൻ ചെയ്യുക നെക്സ്റ്റ് അവസാനത്തെ ഇയും ടുവും ജോയിൻ ചെയ്ത് വെക്കുക ഇതിന് കഴിഞ്ഞാൽ നമ്മൾ ആ റെഗുലർ രക്ഷകരണ അവിടെ കിട്ടി ഇതാണ് ആർക്ക് മെത്തേഡ് ഇനി ഇത് ആർക്ക് മെത്തേഡിൽ നിന്ന് ലെറ്ററിങ്ങിൽ എഴുതി വെക്കുക